ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട വാട്സപ്പ് സ്റ്റാറ്റസ് ലവ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം കട്ടാക്കിയത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന കൈൻ മാസ്റ്ററിലാണ്. ഫസ്റ്റിൽ തന്നെ കൈൻ മാസ്റ്റർ എഴുതുക, അതിന് മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം 9.16 റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് വലത് വെച്ച് നെക്സ്റ്റ് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യുക, അത് ഡ്രാഗ് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസിന് ആവശ്യമായ ലെങ്കിലോട്ട് വെച്ച ശേഷം ട്രിമ്മിൻ്റെ വലത് വശത്ത് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അത് സ്റ്റാർട്ട് പൊസിഷൻ കുറച്ച് സൂം ചെയ്ത് സ്ക്രീൻ ഫിറ്റായിട്ട് വെക്കുക. അതിനുശേഷം ഈക്വൽ ബട്ടൺ ഞെക്കുക. ഈക്വൽ ബട്ടൺ ഞെക്കിയ ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെയറിൽ നിന്നും ഒരു ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ടെംപ്ലേറ്റ്സ് സ്പ്ലിറ്റ് സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൻ്റെ താഴത്തെ നിറം ബ്ലൂ ആക്കി, ഫുള്ള് ബ്ലൂ ആക്കി തന്നെ കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എനേബിൾ ചെയ്യാൻ നേരത്ത് ഗ്രീൻ ആയിട്ടുള്ള കളറായിരിക്കും വീഡിയോ കാണുന്നത്. അതിനുശേഷം ഫോട്ടോയിൽ വിജിനേറ്റ് എഫക്റ്റ് കൊടുക്കുന്നത് കുറച്ചൊരു ബോർഡർ എഫക്റ്റ് വരുന്നതായിരിക്കും. അതിനുശേഷം ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വീഡിയോ മുകളിൽ കാണുന്ന എക്സ്പോർട്ടിൽ നിന്നും വീഡിയോ സേവ് ചെയ്ത് വെക്കുക. ഈ ടെംപ്ലേറ്റ്സ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്താൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും കൈൻ മാസ്റ്റർ ആദ്യം എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. ബാക്ക് അടിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിച്ചിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. പഴയ പോലെ തന്നെ 9.16 റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അമർത്തുക. നെക്സ്റ്റ് അമർത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യുക. മുമ്പത്തെ വീഡിയോ ലെങ്ത്തിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ലെയറിലെ മീഡിയയിൽ നിന്നും നമ്മൾ അടുത്ത ഇപ്പോൾ ജെൻസിൻ്റെ ഫോട്ടോകൾ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ലേഡീസിനെ ആണെങ്കിൽ രണ്ടാമത് ജെൻസിൻ്റെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. ലെയറിലെ മീഡിയയിൽ നിന്ന് വേണം എടുക്കേണ്ടത് ഫോട്ടോ. ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡ് ചെയ്തിട്ട് ആ ഇമേജ് കുറച്ച് താഴെയായിട്ട് വെക്കുക. മുകൾ മുമ്പ് ചെയ്ത ഫോട്ടോ മുകളിലാണെങ്കിൽ തണ്ടാത്ത ഫോട്ടോ താഴെയായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഫേസ് കുറച്ച് ടാർഗറ്റ് വെച്ച ശേഷം വീഡിയോ ലെങ്ത്തിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനാ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ലെയറിലെ മീഡിയയിൽ നിന്നും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത ശേഷം ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ആ ലെയറ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കി എടുക്കുക. താഴോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ആഡ് ചെയ്ത ടെംപ്ലേറ്റ്സ് ഉൾപ്പെടുന്ന വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് അതിന് ഗ്രീൻ കളർ ഫുള്ളാക്കി വെച്ച ശേഷം ബാക്കി നിറങ്ങളെല്ലാം സീറോ ആക്കി കൊടുക്കുക. അതിനുശേഷം എനേബിൾ ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് പേരെ ഫോട്ടോകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം താഴത്തെ ഫോട്ടോ വളരെ ചെറുതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ലെയറ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് പേരിൽ വെച്ച് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ആ ഫോട്ടോ മാത്രം വലുതാക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ജെൻസിൻ്റെ ഫോട്ടോ മാത്രം കുറച്ച് ചെറുതാണെങ്കിൽ ആ ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൈ വെച്ച് രണ്ട് വെള്ളം വെച്ച് ഡ്രാഗ് ചെയ്യുന്നത് ഫുള്ളാവുന്നതായിരിക്കും. ഇപ്പം പ്രൊജക്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആകുന്ന രീതിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമുക്കിനി ടെംപ്ലേറ്റ്സുകളാണ് ആഡ് ചെയ്യേണ്ടത്. എക്സസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് വലതുവശം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം രണ്ട് ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്യുന്നു. ഇതിന് വേണ്ട പ്രൊജക്റ്റ് ചെയ്യാൻ ടെംപ്ലേറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ കവർന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. സ്റ്റാർട്ടിങ് കൊണ്ടുവച്ച ശേഷം ലെയർ ചെല്ലുക. ലെയറിലെ മീഡിയയിൽ നിന്ന് വേണം ഓരോ ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യുന്നു, അത് ഫുൾ സ്ക്രീൻ ആക്കുന്നു. സ്പ്ലിറ്റ് സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആക്കുക. അതിനുശേഷം ആ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തെ ലെയർ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക്, ബ്ലെൻഡിങ് എന്ന ഓപ്ഷൻ വലതുവശത്ത് കാണാൻ സാധിക്കും. ബ്ലെൻഡിങ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടെംപ്ലേറ്റ്സ് നമ്മൾ ആഡ് ചെയ്തു. ഇനി രണ്ടാമത് ഒന്നുകൂടി ആഡ് ചെയ്യുക. ലെയർ ചെല്ലുക. ലെയറിലെ മീഡിയയിൽ നിന്നും അടുത്ത ടെംപ്ലേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്തിട്ട് സെയിം പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ടെംപ്ലേറ്റ്സും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഗ്രീൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോർഡർ ആഡ് ചെയ്യാനുണ്ട്. ലെയറിലെ മീഡിയയിൽ നിന്നും ഒരു ബോർഡർ ആഡ് ചെയ്യുന്നു. അത് ഡ്രാഗ് ചെയ്ത് രണ്ട് വെള്ളം വെച്ച് ഡ്രാഗ് ചെയ്ത് കട്ടാട്ട് വെച്ച ശേഷം താഴത്തെ ലെയർ ക്ലിക്ക് ചെയ്തിട്ടും അത് വീഡിയോയുടെ ലെങ്ത്തിലോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം സൈഡിൽ കാണുന്ന ടിക്ക് മാർക്ക് എടുക്കുക. അതിനുശേഷം ഓഡിയോ ലാബിലിൽ നിന്നും നമുക്കൊരു സോങ് ആഡ് ചെയ്യാവുന്നതാണ്. ഓഡിയോ ലാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സോങ്ങിൻ്റെ നമ്മൾ ഗ്യാലറി ക്ലിക്കുന്ന സോങ് സെലക്ട് ചെയ്യുക. ആ സോങ് സെലക്ട് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് ടൈം ലൈനിലോട്ട് ആഡാവുന്നതാണ്. അതിനുശേഷം എക്സസ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇതോടുകൂടി പ്രൊജക്റ്റ് കഴിയുന്നതാണ്. നമുക്കതിന് ശേഷം വീഡിയോ സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രിവ്യൂ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റിലായിരിക്കും വീഡിയോ കാണാവുന്നത്.
എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിറിക്സിനെ കുറിച്ചും അറിയേണ്ട ഒരു ചാനലുകളുണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേവ് ചെയ്യേണ്ട മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് എന്ന ബട്ടൺ ഓപ്ഷൻ വരുന്നതായിരിക്കും, അത് സേവ് ചെയ്യുക. ഇത്രയും കൂടി പ്രോജക്റ്റ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഓൾ.